റെയിൽവേ വികസനമാണ് പൊന്നാനി മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചർച്ചാ വിഷയം. മണ്ഡലത്തിലെ റെയിൽവേ വികസന പ്രവർത്തനങ്ങൾക്കായി കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അവകാശപ്പെടുമ്പോൾ തികഞ്ഞ അവഗണന നേരിട്ടതായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വികസന മുരടിപ്പെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും വിമർശിക്കുന്നു. റെയിൽവേ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്രത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയതായി യു ഡി എഫ് സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നു. വള്ളിക്കുന്ന് റെയിൽവേ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമായത് ഇതിനൊരു ഉദാഹരണമാണ്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടതും ഇടപെടൽ മൂലമാണെന്ന് എം പി അബ്ദുൽ സമദ് സമദാനി പറയുന്നു. റെയിൽവേ മേഖലകളിൽ അടുത്ത കാലത്ത് വൻതോതിലുള്ള വികസനങ്ങൾ നടന്നു. അതിന്റെ പിന്നിലൊക്കെ എം പി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ്, അദ്ദേഹത്തിന്റെ വലിയ പരിശ്രമം ഉണ്ടായത് എല്ലാവർക്കും അറിയാം. മലപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഞാൻ അവിടെ എം പി ആയിരുന്നല്ലോ, ഈ ജില്ലയിലെ തന്നെയാണല്ലോ അത്. അത് അവിടെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം താണു കിടക്കുകയായിരുന്നു, ഉയർച്ചയില്ല. അത് ആളുകൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പേര്. അത് 10-30 കൊല്ലമായിട്ടുള്ള പ്രശ്നമാണ്. ഞാൻ ഇടപെട്ട് റെയിൽവേ മന്ത്രിയുമായി നിരന്തരം ഇടപെട്ട് 2.5 കോടി രൂപ അവിടെ പാസ്സായി, അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതേമാതിരി അവിടെയും സ്റ്റോപ്പ് അനുവദിച്ചു ആ വള്ളിക്കുന്നിൽ, അതേമാതിരി അങ്ങാടിപ്പുറത്ത് സ്റ്റേഷൻ അമൃത ഭാരതിൽ ഉൾപ്പെടുത്തി. എന്നാൽ ട്രെയിനുകളുടെ സ്റ്റോപ്പ് അടക്കം റെയിൽവേ വികസനത്തിൽ മലപ്പുറം ജില്ല അവഗണന നേരിടുന്നതായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു. കേന്ദ്രം റെയിൽവേ വികസനത്തായി നിക്ഷേപിക്കുന്ന തുകയുടെ ആനുപാതിക പ്രാതിനിധ്യം ജില്ലയ്ക്ക് ലഭിക്കുന്നില്ലെന്നും കെ എസ് ഹംസ കുറ്റപ്പെടുത്തുന്നു. ഇപ്പോ എത്ര ട്രെയിനാണ് തിരൂർ പോലും നിർത്താതെ, കുറ്റിപ്പുറം നിർത്താതെ മലപ്പുറം ജില്ലയിലൂടെ കൂകിപ്പാഞ്ഞു പോകുന്നുണ്ട്. 22 ട്രെയിനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ ഉള്ള സ്ഥലം മലപ്പുറം ജില്ലയാണ്. അതിലൊന്നാണ് മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനത തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ല. എന്നിട്ട് അതിലൂടെ കൂകിപ്പാഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്, അവിടെ നിർത്തുന്നില്ല. അത് ആരുടെ അനാസ്ഥയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ ഞാനതിന് പറയാൻ ആളല്ല. രണ്ടാമത് കുറ്റിപ്പുറം ലൈന് എത്ര കാലമായി തിരുന്നാവായ അതിങ്ങനെ കിടക്കല്ലേ, അവിടെ കിടക്കുന്നു. മാത്രമല്ല റെയിൽവേയിൽ കേന്ദ്രം അതിൻ്റെ റെയിൽവേയിൽ നിക്ഷേപിക്കുന്ന 1,000,000,000 രൂപയുടെ ആനുപാതിക പ്രാതിനിധ്യം മലപ്പുറം ജില്ലയുടെ ഈ സ്റ്റേഷനുകൾക്കൊന്നും കിട്ടിയിട്ടില്ല. പൊന്നാനിയിലെ റെയിൽവേ വികസനത്തിനായി നരേന്ദ്രമോദി സർക്കാർ കൃത്യമായ തുക അനുവദിച്ചിട്ടുണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പറയുന്നു. എന്നാൽ വികസന രംഗത്ത് യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാത്തതിനാൽ വികസന മുരടിപ്പാണ് മണ്ഡലം നേരിടുന്നതെന്ന് നിവേദിത സുബ്രഹ്മണ്യൻ വിമർശിക്കുന്നു. ഇന്ന് 58 കോടിയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനിലേക്കായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് വികസന പദ്ധതികൾ പാസാക്കി ആദർശ റെയിൽവേ സ്റ്റേഷനുകളാക്കുന്നു എന്നുള്ള ഒരു പ്രവർത്തനമല്ലാതെ നാളിതുവരെയും ഇവിടെ ഒരു വികസനവും ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾക്കാവട്ടെ, നമ്മുടെ പാതകളുടെ വികസനത്തിന്, അതായത് ഗതാഗത സംവിധാനത്തിന്, മറ്റ് മേൽപ്പാലങ്ങൾ, അതുപോലെ തന്നെ അടിപ്പാതകൾ, ഇപ്പോൾ അങ്ങനെ ഒരു സംഗതിയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് വ്യക്തമാക്കുന്നത് യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് എങ്ങനെയാണ് അതിനായിട്ട് ഫണ്ട് വകയിരുത്തുമ്പോൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഒന്നും ചിന്തിക്കാതെ പൊതുജനങ്ങളുടെ പണം, അതായത് ഖജനാവ് സർക്കാരിൻ്റെ പണം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ നികുതിപ്പണമാണല്ലോ, അത് വെച്ച് ഒരു കാര്യം നിർമ്മിക്കുമ്പോൾ അതിനെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം എന്നുള്ള ചിന്തയെങ്കിലും കുറഞ്ഞത് ഉള്ളതായിരുന്നു അന്നത്തെ കാലത്ത് ഇവർക്കുണ്ടായിരുന്നു എന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കില്ല. പൊന്നാനി മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന ചർച്ചകളിലൊന്ന് റെയിൽവേ വികസനമാണ്. വിമർശനങ്ങളും അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളുമായി മൂന്ന് മുന്നണികളും പര്യടനം തുടരുകയാണ്. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.